നമസ്കാരം. മാത്സ് റോസസ് ചാനലിലേക്ക് സ്വാഗതം. 2020 LSS USS പരീക്ഷയുടെ തീയതി February 29 2020 February 29 LSS USS പരീക്ഷകൾ നടക്കും. LSS പരീക്ഷ 2020 February 29 പേപ്പർ 1 പേപ്പർ 2 ഇങ്ങനെ 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1 രാവിലെ 10:15 മുതൽ 12 വരെയാണ്. പേപ്പർ 2 ഉച്ചയ്ക്ക് 1:15 മുതൽ 3 വരെയും. അതുപോലെ USS പരീക്ഷയും 2020 February 29 തന്നെയാണ്. പേപ്പർ 1 രാവിലെ 10:15 മുതൽ 12 വരെയും പേപ്പർ 2 ഉച്ചയ്ക്ക് 1:15 മുതൽ 3 വരെയുമാണ്. LSS പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ, അതായത് ഗവൺമെന്റ് എയ്ഡഡ്, അംഗീകാരമുള്ള അൺഎയ്ഡഡ് എന്നീ സ്കൂളുകളിൽ പഠിക്കുന്ന ഈ അധ്യയന വർഷം 4 പഠിക്കുന്നവരും 1 പരീക്ഷയിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് എ ഗ്രേഡ് നേടിയിട്ടുള്ളവരുമായ വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുവാൻ യോഗ്യരാണ്. ഇനി മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ, അതായത് മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ബി ഗ്രേഡായ കുട്ടികൾ ഉപജില്ലാതല കലാ, കായിക, പ്രവൃത്തി പരിചയ, ഗണിത, സോഷ്യൽ സയൻസ് മേളകളിൽ ഏതെങ്കിലും ഇനത്തിൽ എ ഗ്രേഡോ 1 സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരീക്ഷ എഴുതാവുന്നതാണ്. ഈ പരീക്ഷയ്ക്ക് കുട്ടികൾ ഫീസ് നൽകേണ്ടതില്ല. അർഹതയുള്ള കുട്ടികളുടെ പേരുവിവരങ്ങൾ പരീക്ഷാഭവൻ നിർദ്ദേശിക്കുന്ന തീയതിക്കകം സ്കൂൾ ഹെഡ്മാസ്റ്റർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമുക്ക് പരീക്ഷയുടെ ഘടന ഒന്ന് പരിശോധിക്കാം. LSS പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഓരോന്നിന്റെയും ദൈർഘ്യം 1.5 മണിക്കൂറാണ്. പേപ്പർ 1 രാവിലെ നടക്കുന്ന പരീക്ഷയാണ്. അതിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഇങ്ങനെ 3 പാർട്ടുകൾ ഉണ്ടായിരിക്കും രാവിലെ നടക്കുന്ന പരീക്ഷയിൽ. അതിൽ പാർട്ട് എ 1 ഭാഷയാണ്. അത് 20 സ്കോറാണ്. 1 ഭാഷ മലയാളം, കന്നഡ, തമിഴ്, ഇതിലേത് വേണോ സെലക്ട് ചെയ്യാം. പാർട്ട് ബി ഇംഗ്ലീഷ്, അത് 10 മാർക്കിനാണ്. പാർട്ട് സി പൊതുവിജ്ഞാനം 10 മാർക്ക്. അങ്ങനെ ആകെ 40 മാർക്കിനാണ് പേപ്പർ 1 പരീക്ഷ നടത്തുന്നത്. ഇനി നമുക്ക് പേപ്പർ 2 നോക്കാം. പേപ്പർ 2 പാർട്ട് എ, പാർട്ട് ബി ഇങ്ങനെ 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് എ പരിസര പഠനം 20 മാർക്കിനും പാർട്ട് ബി ഗണിതം 20 മാർക്കിനും. അങ്ങനെ ആകെ 40 മാർക്കിനാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ, അതായത് പേപ്പർ 2 നടക്കുന്നത്. LSS പരീക്ഷയുടെ ഓരോ പേപ്പറും, അതായത് പേപ്പർ 1 പേപ്പർ 2 രാവിലെ നടക്കുന്ന പേപ്പർ 1 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പേപ്പർ 2 ബുക്ക്ലെറ്റ് രൂപത്തിലായിരിക്കും കുട്ടികൾക്ക് ലഭിക്കുന്നത്. റോൾ നമ്പർ, നിർദ്ദേശങ്ങൾ മുതലായവ അടങ്ങുന്ന ആദ്യ പേജ് പ്രത്യേകമായി ഉണ്ടായിരിക്കും. ആദ്യത്തെ പേജിൽ കുട്ടികൾ അവരുടെ റോൾ നമ്പർ എഴുതണം. അത് അക്കത്തിലും അക്ഷരത്തിലും എഴുതേണ്ട കോളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിർദ്ദേശങ്ങൾ, കുട്ടികൾക്ക് വായിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. ഇവ അടങ്ങുന്നതാണ് ആദ്യത്തെ പേജ്, ഫ്രണ്ട് പേജ്. തുടർന്നുള്ള പേജുകളിൽ ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും തൊട്ട് താഴെ ഉത്തരമെഴുതാനുള്ള സ്ഥലവും ഉണ്ടാകും. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഒറ്റവാക്കിലോ വാക്യത്തിലോ എഴുതേണ്ടവ, വിശദമായി ഉത്തരം എഴുതേണ്ടവ, ചോദ്യക്കൂട്ടങ്ങൾ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും. വിശദമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾക്ക് 5 സ്കോറും വസ്തുനിഷ്ഠ ചോദ്യങ്ങൾക്ക് 1 സ്കോറും ആയിരിക്കും. 5 സ്കോർ നൽകുന്ന ചോദ്യങ്ങൾക്ക് 1 മുതൽ 5 വരെ സ്കോറുകൾ നൽകേണ്ടത് എങ്ങനെയെന്ന് വിശദമാക്കുന്ന മൂല്യനിർണയ സൂചകങ്ങൾ നൽകിയിട്ടുണ്ടാകും. അത് ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, പരീക്ഷ പേപ്പർ നോക്കുന്നവർക്ക് മൂല്യനിർണയ സൂചകങ്ങൾ കൊടുക്കും. ഈ 5 മാർക്ക് എങ്ങനെയാണ് കുട്ടി നേടേണ്ടത്, ഓരോ മാർക്കും കിട്ടേണ്ടത്, ഓരോ മാർക്കിനും ആവശ്യമായ സൂചകങ്ങൾ പേപ്പർ മൂല്യനിർണയം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ്.
അപ്പോൾ LSS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ ഇപ്പോൾ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് അവരെ പരിശീലിപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ LSS പരീക്ഷയുടെ പേപ്പർ 1, പേപ്പർ 2, അതിൽ തന്നെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിവ പ്രത്യേകം വീഡിയോകളായി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുന്നവർക്ക് പരീക്ഷയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അറിയിപ്പുകളായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.